Psceasyvibes ഇന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP UP കേഡറിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം സൈക്കോളജിയിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പിന്നെ ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സൈക്കോളജി അല്ലാത്ത വിഷയങ്ങൾ നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ ഇന്ന് സൈക്കോളജി അല്ലാത്ത കുറച്ച് ടോപ്പിക്കാണ്, അതും കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊന്നും ഇപ്പോൾ ഇടുന്നില്ലല്ലോ സാർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്ക് സംശയമുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ കോഡ് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്കത് ഓർത്ത് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യാ ചരിത്രം, കേരള ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളും വർഷങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണത്. കാരണം ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ്, ന്യൂ മെത്തേഡ് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം പ്രധാന ഒരു സംഭവങ്ങൾ കൊടുത്തിട്ട് അത് സംഭവിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താനുള്ള ചോദ്യം. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ എപ്പോൾ ഏത് സംഭവമാണ് ആദ്യം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ് വൈക്കം സത്യാഗ്രഹം, കിറ്റ് ഇന്ത്യ സമരം, അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം, ഇപ്പം ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം നടന്നിട്ടുള്ള സംഭവം ഏതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താൻ പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഓർഡർ അറിയണം, കൺഫ്യൂഷനിൽ ഇല്ലാതെ എഴുതണമെങ്കിൽ. അപ്പോൾ അതാണ് അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത്. നമുക്ക് നോക്കാം, ആദ്യം കോഡിലേക്ക് നമുക്ക് പോകാം. കോഡിലൂടെ ആ ഒരു സംഭവങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, എത്രത്തോളം കോഡ് യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ കോഡ് ചെയ്യാൻ പറയാം. കോഡ് ഇതാണ്: നിസ മലപ്പുറത്ത് നിന്നും ഗൗരി വൈക്കത്ത് നിന്നും യാത്രാ കിറ്റ് വാങ്ങി. ഇപ്പോൾ നിസ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമമാണ്. അപ്പോൾ നിസ മലപ്പുറം, അങ്ങനെ കണക്ട് ചെയ്യുക. നിസ മലപ്പുറത്ത് നിന്നും ഗൗരി വൈക്കത്ത് നിന്നും യാത്രാ കിറ്റ് വാങ്ങി, ഇതാണ് കേട്ടോ കോഡ്. അപ്പോൾ ഈ കോഡിലൂടെ കുറച്ച് സംഭവങ്ങൾ നമ്മളതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓർഡറാക്കി പഠിക്കാൻ നോക്കുകയാണ്. ഒന്നാമത് നിസ എന്നാണ് പറഞ്ഞത്. നിസ എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം. മലപ്പുറം എന്ന് പറയുന്നത് മലബാർ കലാപം. രണ്ടാമത്തെ ഗൗരി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൗരി ചൗരാ സംഭവം, ചൗരി ചൗരാ സംഭവം. ഓക്കെ, അതാണ് ഗൗരി. വൈക്കത്ത് നിന്നും എന്നുള്ളത് വൈക്കം, വൈക്കം സത്യാഗ്രഹം. യാത്രാ കിറ്റ് വാങ്ങി, യാത്ര ദണ്ഡി യാത്ര. കിറ്റ് എന്നുദ്ദേശിക്കുന്നത് കിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചത് ആറെണ്ണം നമ്മൾ പഠിച്ചതിലൂടെ: നിസ്സഹകരണ പ്രസ്ഥാനം, മലബാർ കലാപം, ചൗരി ചൗരാ സംഭവം, വൈക്കം സത്യാഗ്രഹം, ദണ്ഡി യാത്ര, കിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ഇനി ഇതിൻ്റെ വർഷങ്ങൾ കൂടി ഒന്ന് കണക്ട് വെക്കൂ. നിസ്സഹകരണ പ്രസ്ഥാനം നടന്നിട്ടുള്ളത് 1920 അത് ഗാന്ധിജിയാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത് പറഞ്ഞ നിസ്സ എവിടെ നിന്നാണ്? മലപ്പുറത്ത് നിന്ന്. മലബാർ കലാപം, മലബാർ കലാപം 1921. നെക്സ്റ്റ് വരുന്നത് ചൗരി ചൗരാ സംഭവം 1922. അപ്പോൾ 20, 21, 22, അത് ഓർഡറായിട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് വരുന്നത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924, ഒന്ന് മാറിപ്പോകരുത്, 23 1924. നെക്സ്റ്റ് ദണ്ഡി യാത്ര 1930, അതും കൺഫ്യൂഷൻ ആകരുത്. കിറ്റ് ഇന്ത്യ സമരം 1942. ഓക്കെ, അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം 1920, മലബാർ കലാപം 1921, ചൗരി ചൗരാ സംഭവം 1922, വൈക്കം സത്യാഗ്രഹം 1924, ദണ്ഡി യാത്ര 1930, കിറ്റ് ഇന്ത്യ സമരം 1942. അപ്പോൾ ഇടയിൽ വരുന്ന ഓർഡർ ഇല്ലാത്തത് നിങ്ങൾ മാറിപ്പോകരുത്, കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഓർഡറായിട്ട് എഴുതുവാൻ സാധിക്കും. ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ മതി. നിസ മലപ്പുറത്ത് നിന്നും ഗൗരി വൈക്കത്ത് നിന്നും യാത്രാ കിറ്റ് വാങ്ങി. ഓക്കെ, അടുത്തത് ഓർഡറാക്കി പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആ ഒരു ക്രമം. അതെപ്പോഴും മിക്കവാറും പരീക്ഷകളിൽ പ്രിലിംസിലൊക്കെ ചോദിക്കുന്ന ഒരു പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. മുൻകാല ചോദ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യൂറോപ്യന്മാർ ആദ്യം ആരാണ് വന്നത് എന്നുള്ളൊരു ഓർഡർ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോഡ് നോക്കാം, എന്നിട്ട് അതിലൂടെ പഠിക്കാം. ഓക്കെ, റെഡി? യു പോഡ ബീഫെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കോഡ്, യു പോഡ ബീഫെ. അപ്പോൾ ഇതിലൂടെയാണ് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ആ ഓർഡർ അനുസരിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യു എന്നുദ്ദേശിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ളതിൻ്റെ യു ആണ്. പോഡ എന്നുള്ള പോർച്ചുഗീസുകാർ. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും പോർച്ചുഗീസുകാർ. ഡ എന്നുള്ള ഡച്ചുകാർ. അപ്പോൾ പോഡ കിട്ടി, പോർച്ചുഗീസുകാർ, ഡ ഡച്ചുകാർ. ബീഫേ, ബി എന്നുദ്ദേശിക്കുന്നത്
ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ എന്നും പറയും ബ്രിട്ടീഷുകാർ. പിന്നെ ഫ ഫ്രഞ്ച്, ഫ്രഞ്ചുകാർ. ഓക്കെ, യു പോഡ ബീഫ്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയല്ലോ, പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ പറയുന്നത് അത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് ബ്രിട്ടീഷുകാർ, നാലാമത് ഫ്രഞ്ചുകാർ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന ചോദ്യമാണ് വരുന്നതെങ്കിൽ അത് പോർച്ചുഗീസുകാരല്ല, അറബികളാണ്. അത് മാറിപ്പോകരുത്, ഇന്ത്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ വിദേശികൾ അറബികളാണ്, ആദ്യത്തെ യൂറോപ്യൻ പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓർഡറാക്കി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ടോപ്പിക്ക് നോക്കാം. അന്തരീക്ഷത്തെ പ്രധാനമായും നാല് പാളികൾ അഥവാ നാല് ലെയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉയരം കൂടുന്തോറും താപനിലയിൽ സംഭവിക്കുന്ന വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷ പാളികൾ ഇങ്ങനെ നാലായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. ഈ നാല് ലെയേഴ്സിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് സാധാരണ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ നാല് ലെയേഴ്സ് എന്ന് ആദ്യം ഓർഡർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇത് ഓർഡർ ആയിട്ട് തന്നെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയും കണ്ടിട്ടുണ്ട്. ആദ്യം ആ നാല് അന്തരീക്ഷ പാളികളുടെ പേരുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഭൂമിയിൽ നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്ന് മീസോസ്ഫിയർ, നാല് തെർമോസ്ഫിയർ. ഇതാണ് പ്രധാനമായിട്ടും നാല് പാളികൾ. പിന്നെ അതിന് മുകളിൽ വരുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പാളി. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ നാല് പാളികളെ ഓർഡർ വെച്ചുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കുക. അതിനൊരു കോഡ് നമുക്ക് കണക്ട് ചെയ്യാം. കോഡ് ഇതാണ്, ട്രസ്റ്റ് മീ തീഫ് എക്സിറ്റ്. ട്രസ്റ്റ് മീ തീഫ് എക്സിറ്റ് അഥവാ എന്നെ വിശ്വസിക്കൂ, കള്ളൻ എക്സിറ്റായി പോയിട്ടുണ്ട് എന്നുള്ള ആശയത്തിൽ. ഈ സെന്റൻസ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഏതാണ് ഈ കോഡ് ഈ കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടി ആർ യു ട്ര എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, ട്രോപ്പോസ്ഫിയർ. എസ് ടി കണക്ട് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ, ട്രസ്റ്റ് എന്നുള്ളത് എസ് ടി കണക്ട് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ. മീ എന്നുള്ളത് മീസോസ്ഫിയർ, ട്രസ്റ്റ് മീ. അപ്പോൾ കറക്റ്റ് ആയല്ലോ, ട്രസ്റ്റ് മീ. തീഫ്, തീഫ് എന്ന് പറയുന്നത് തെർമോസ്ഫിയർ, അടുത്തത് തെർമോസ്ഫിയറിനാണ് തീഫ് കണക്ട് ചെയ്യുന്നത്. എക്സിറ്റ് എന്ന് പറയുന്നത് എക്സോസ്ഫിയർ. അപ്പോൾ ട്രസ്റ്റ് മീ, തീഫ്, എക്സിറ്റ് എന്നുള്ളതാണ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്കിത് ഓർഡർ ആയിട്ട് പറയാൻ സാധിക്കും. ഈ ഓർഡറിൽ നിന്നാണ് അടുത്ത പോയിന്റ്സുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്. വളരെയധികം ശ്രദ്ധിക്കാം. അടുത്തൊരു പോയിന്റ് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ താപനിലയിൽ സംഭവിക്കുന്ന വ്യതിയാനം അത് കുറവാണോ കൂടുതലാണോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓർഡർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്, കാരണം ഈ ഓർഡർ വെച്ചിട്ടാണ് ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. വീണ്ടും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്യുന്ന സെക്കൻഡ് പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കാൻ പോവുകയാണ്, താപനില കുറയുകയാണോ കൂടുകയാണോ എന്നുള്ളത്. അപ്പോൾ ഇത് ഒന്നര വിട്ടാണ് താപനിലയിലുള്ള വ്യതിയാനം കുറവും കൂടുതലും സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, ട്രോപ്പോസ്ഫിയറിൽ കുറയുന്നു, അപ്പോൾ കുറവിൽ നിന്നും കൂടുതലിലേക്കാണ് സാധാരണ നമ്മൾ പോകുന്നതല്ലോ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ കുറയുന്നു, അപ്പോൾ ഉയരുന്നു കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. സെക്കൻഡിൽ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ കൂടുന്നു, മീസോസ്ഫിയറിലേക്ക് വരുമ്പോൾ വീണ്ടും കുറയുന്നു, തെർമോസ്ഫിയറിലേക്ക് വരുമ്പോൾ വീണ്ടും കൂടുന്നു. അപ്പോൾ ഒന്നിടവിട്ട് ആദ്യം കുറയുന്നു, കൂടുന്നു, കുറയുന്നു, കൂടുന്നു, ഇങ്ങനെ ഓർത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് താപനിലയിലെ വ്യതിയാനം എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ മീസോസ്ഫിയറിലെ താപനില ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ് ഡാഷ് കുറയുന്നു കൂടുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യത്തെ കുറയുന്നു, പിന്നെ കൂടുന്നു, പിന്നെ കുറയുന്നു എന്നുള്ള തരത്തിൽ ഓർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചു, ഇവിടെ താപനിലയിൽ സംഭവിക്കുന്ന വ്യതിയാനം എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോഡിലൂടെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടുതൽ പോയിന്റ്സ് വരുന്ന ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് കാണുക. അതിൻ്റെ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇതിൻ്റെ മാത്രമല്ല, ഏതൊരു ക്ലാസ്സിൻ്റെയും പോയിൻറ്റ്സ് നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോഡ് പറയുന്ന ക്ലാസ്സുകളാണെങ്കിൽ ആ കോഡ് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതൊക്കെ നമുക്ക് എക്സാമിൻ്റെ ആ ഒരു ലാസ്റ്റ് മൊമെൻസിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകും. നമുക്കത് റിവൈസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാകും. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുക. കിട്ടാത്ത ടോപ്പിക്കുകളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്കത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് കോഡ് ക്ലാസ്സുകൾ ചെയ്യാൻ. പക്ഷേ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് കോഡ് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ കോഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. അതല്ലാത്ത ടോപ്പിക്കുകളും നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ശ്രമിക്കാം. ഓക്കെ, എന്നാലും ശരിയാണ്, കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ കോഡ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ എല്ലാത്തിലും ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിച്ചോളന്നില്ല. എന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. നിങ്ങളുടെ കമൻസ് അറിയിക്കുക, നിങ്ങളുടെ ലൈക്സ് അറിയിക്കുക. പുതിയ ക്ലാസ്സുകളും പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.